പെരിയാറിൻ്റെ തീരത്തെ ആലുവ മണപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിവക്ഷേത്രം ആലുവ ശിവക്ഷേത്രം, അവിടേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. പരബ്രഹ്മ സ്വരൂപമായ മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ. എല്ലാ വർഷവും കുംഭമാസത്തിൽ നാം ആഘോഷിക്കുന്ന ശിവരാത്രി ഇവിടെ വളരെ പ്രസിദ്ധമാണ്. ഹൈവേയിലൂടെ പോകുമ്പോൾ തന്നെ ആലുവ ശിവക്ഷേത്രത്തിലേക്കുള്ള എക്സിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിലൂടെ ഇറങ്ങി പിന്നെ ആ വഴി നേരെ ചെന്നെത്തുന്നത് ആലുവ മണപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന മഹാദേവൻ്റെ മുന്നിലേക്കാണ്. സൂര്യോദയം കാണണമെന്നൊക്കെ വിചാരിച്ചാണ് പോയതെങ്കിലും അവിടെ എത്തിയപ്പോഴേക്കും സൂര്യനൊക്കെ കുറച്ച് മുകളിൽ എത്തിയിരുന്നു, അല്പം ചൂടൊക്കെ തുടങ്ങിയിരുന്നു. എങ്കിലും പെരിയാറിൽ നിന്നുള്ള കാറ്റൊക്കെ ആസ്വദിച്ച് ആ അമ്പലത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു പ്രത്യേക ഒരു കുളിർമ തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ അതേ നിരപ്പിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് നന്നായി പുഴയിൽ വെള്ളം കയറിയാൽ ഈ അമ്പലമൊക്കെ പൂർണ്ണമായും മുങ്ങിപ്പോകാറുണ്ട്. പിന്നെ കുംഭം കർക്കിടമാസത്തിലെ ബലിയിടുന്നതിന് വേണ്ടി ഇവിടെ വളരെ പ്രസിദ്ധമാണ്. ധാരാളം ആളുകൾ വന്ന് ബലിയിടുന്നൊരു സ്ഥലമാണ്. അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. പിന്നെ ഈ ഒരു ബ്രിഡ്ജിലൂടെ കയറിയിട്ട് നമുക്ക് ഈ ഒരു പുഴ കടന്ന് അപ്പുറത്തേക്ക് പോകാം. വാഹനങ്ങൾ പോകുന്നൊരു വഴിയല്ല, നമുക്ക് നടന്ന് ക്രോസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഒരു റെയിൽപാളം, ഒരു ബ്രിഡ്ജ് പോകുന്നത് കാണാം. അതിലൂടെ ഒരു ഗുഡ്സ് ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. പ്രഭാതത്തിലാണെങ്കിലും അല്ലെങ്കിൽ വൈകുന്നേരം 5 മണി കഴിഞ്ഞിട്ടൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ നന്നായിരുന്ന് കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇതുവരെ ആരും വന്നിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. വളരെ മനോഹരമായ നല്ല അന്തരീക്ഷമാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതു, ബ്രിഡ്ജിലൂടെ ഒന്ന് ക്രോസ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു പോരുകയാണ്. അപ്പോൾ പോരുന്ന വഴിക്ക് ആര്യാസിൽ കയറിയിട്ട് ഒരു റോസ്റ്റും അതുപോലെ തന്നെ കോഫിയും കുടിച്ചു. വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയ കോഫി മസ്റ്റാണ് അല്ലേ. അപ്പോൾ ആറ്റിയിട്ട് നന്നായി ആറ്റിയ കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ കഴിച്ച് തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.